നമസ്കാരം. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു വിദ്യാലയത്തിൽ ഷഹ്ല ഷെർൻ എന്ന പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം, അത് ഏറെ വിവാദമാവുകയും ചർച്ചയാവുകയും കേരളത്തിലെ സ്കൂളുകളുടെ, വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ആ ഒരു ഭൗതിക നിലവാരത്തെക്കുറിച്ചൊക്കെ ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം സ്കൂളുകളിൽ മാളങ്ങൾ ഉണ്ടോ, മാളങ്ങൾ അടച്ചോ, അത് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്, അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുന്നു. വയനാട്ടിലെ സ്കൂളിൽ പാമ്പുകടിയേറ്റ് കുട്ടി മരിച്ച സംഭവത്തിന് ശേഷം അധ്യാപകർ സ്കൂളുകളിൽ മാളങ്ങൾ തപ്പി നടക്കുകയാണെന്ന ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പ്രസ്താവനയാണ് കെ പി എ മജീദ് നടത്തിയത്. ഏതൊരു കുട്ടിനെ പാമ്പ് പിടിച്ചു വന്നിട്ട് ഏതെങ്കിലും സ്കൂളില് പിന്നെ ക്ലാസ് മുറിയില് മാട പിന്നെ ഓട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ടീം നടക്കണപ്പോ അല്ലേ നമ്മുണ്ടാക്കുള്ളൂ. ഏതോ സ്കൂളിൽ ഒരു കുട്ടിയെ പാമ്പ് പിടിച്ചു, പിന്നെ തെരഞ്ഞു നടക്കുകയാണ് ഏത് സ്കൂളിലൊക്കെ എവിടെയൊക്കെയാണ് ഓട്ടുള്ളത്, അവിടെ അധ്യാപകന്മാർ എന്തൊക്കെ ചെയ്യണത്, നിങ്ങൾ ഓട്ടടക്കുന്നുണ്ടോ ഇല്ല ചോദിച്ചു നടക്കുകയാണ്. ഏതോ ഒരു സ്കൂളിലെ കുട്ടിയെ പാമ്പ് കടിച്ചു എന്ന് ആ പിഞ്ചു കുട്ടിയുടെ ആ മരണത്തെ ഈ രീതിയിൽ വളരെ ലാഘവത്തോടെ, വളരെ സിമ്പിളായി ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയും പ്രായമുള്ള, ഇത്രയും അനുഭവ പരിചയമുള്ള, രാഷ്ട്രീയ പരിചയമുള്ള, സാമൂഹ്യ പരിചയമുള്ള കെ പി എ മജീദിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് വിവിധ മേഖലകളിൽ നിന്ന് വിമർശനം ഉയരുന്നത്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് കെ പി എ മജീദ് ഏതോ ഒരു സ്കൂളിലെ ഏതോ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു എന്ന പരാമർശം നടത്തിയത്. ശ്രീ കെ പി എ മജീദ്, താങ്കൾക്ക് ആ കുട്ടിയെ അറിയാം. ആ സമയത്ത് മുസ്ലിം ലീഗും ഒക്കെ അതിനെതിരെ, ആ ഒരു സംഭവം നടന്നതിനെതിരെ സർക്കാരിനെതിരെ സമരം ചെയ്യുകയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതൊന്നും താങ്കൾക്ക് ഓർമ്മയില്ലേ? ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കെല്ലാം ഇഷ്ടംപോലെ എയ്ഡഡ് സ്കൂളുകളുണ്ട്. നമ്മുടെ നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി കെ അബ്ദുറബ്, അദ്ദേഹം എത്ര സ്കൂളുകൾക്ക്, എത്ര ചുമ്മാ ഷെഡ് കെട്ടിയ സ്കൂളുകൾക്ക് ഇതുപോലെ എയ്ഡഡ് പദവി നൽകി സർക്കാർ ശമ്പളം അധ്യാപകർക്കും ജീവനക്കാർക്കും കൊടുത്തു. അതുവഴി എത്ര ലക്ഷങ്ങൾ ആ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി അങ്ങൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, ഞങ്ങൾ പറയുന്നതല്ല. ഇത് മാളമുണ്ടോ എന്ന് തപ്പി നടക്കുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കെ പി എ മജീദ് പറഞ്ഞു. ഞങ്ങളും താങ്കളുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു. മാനേജ്മെൻറ്റുകളെയും അധ്യാപകരെയും വിരട്ടിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല ശുദ്ധീകരിക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട എന്നും പറയുന്നു. എങ്കിലും വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാതെ വയ്യ. യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെല്ലാം മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈയേറിയിരുന്നത്. പി കെ അബ്ദുറബ്, അതുപോലെ തന്നെ നേരത്തെ നാലകത്ത് സൂപ്പി ഇ ടി മുഹമ്മദ് ബഷീർ, അങ്ങനെ എത്രയോ വിഖ്യാതരായ മന്ത്രിമാർ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിയിട്ടുണ്ട്. അന്നേരം ഈ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണവും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനവും ഒന്നും നിങ്ങൾക്കൊരു വിഷയമല്ലായിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ ഭരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിക്കോളൂ. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കെ പി എ മജീദ് അനിഷേധ്യനായ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹവിയോഗത്തെ ഇതുമായി ചേർത്ത് നിർത്തി ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും താങ്കളോട് ഈ ഒരു കാര്യത്തിന് ആർക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ഏതോ ഒരു പിഞ്ചു കുഞ്ഞല്ല, എൻ്റെ പിഞ്ചോമനയാണ് മരിച്ചത് എന്ന് ഇതിന് മറുപടിയായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പ്രതികരിച്ചിരിക്കുന്നു. ബത്തേരി സർവജന സ്കൂളിൽ പാമ്പുകടിയേറ്റ് മരിച്ച ശൈല ശരിയെന്ന കുട്ടിയുടെ ഉമ്മേൻ്റെ വാപ്പയാണ് സംസാരിക്കുന്നത്. ഇത് സംസാരിക്കാനുള്ള കാരണം മറ്റേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ പി എ മജീദ് സാറ് എൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. കാരണം ഏതോ ഒരു കുട്ടി എവിടെയോ പാമ്പ് കടിച്ച് മരിച്ച് ഏതോ മാളം തെരഞ്ഞെടുക്കുന്നൊക്കെ അവിടെ അത് കിട്ടണം. നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ആ കുട്ടി മരിച്ച് കിടക്കുകയാണ് കബറിൽ. പിന്നെ ആ കുട്ടീനെ പറ്റി ആലോചിക്കാത്ത ദിവസങ്ങളില്ല ഞങ്ങൾ. ഞങ്ങൾ എപ്പോഴും കരഞ്ഞിട്ട് അത്രയും സങ്കടമാണ്. നമ്മൾ കുടുംബത്തിൽ നിന്ന് വന്ന് നോക്കണം ഇതിൻ്റെ വിഷമങ്ങൾ അറിയാൻ. അപ്പം അതുകൊണ്ട് സാറ് സംസാരിച്ചത് വളരെ ഇതായിപ്പോയി, മനസ്സിന് വല്ലാതെ വേദനയായിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും ആ കുട്ടീനെ വലിച്ചഴക്കാതെ നമ്മളതിലേക്ക് ഉൾപ്പെടുത്താതെ എന്നൊരു അപേക്ഷയാണ് നമ്മളെ. അതുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുകയാണ് ഇനി ആ കുട്ടീനെ അതിൽ ഒന്നും ഉൾപ്പെടുത്താതെ, എന്ത് രാഷ്ട്രീയ ലാഭത്തിനോ എന്തിനാലും വേണ്ടില്ല, ഒന്നിനും അതിനുൾപ്പെടുത്താതെ നമ്മളതിന് കൈച്ചിലാക്കി തരണം.
എത്ര വേദനയോടുകൂടിയായിരിക്കും ആ മാതാപിതാക്കൾക്ക് ഈ ഒരു പ്രതികരണം കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം അവർക്ക് നടത്തേണ്ടി വന്നത്. താങ്കളെപ്പോലെ ഒരു നേതാവിന് ഈ രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ എങ്ങനെ തോന്നി എന്ന് സമൂഹം സംശയിച്ചാൽ തെറ്റാകുമോ? കാരണം ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, തീർച്ചയായും നിങ്ങളുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവരുണ്ടാകും. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിലും, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും, ഒരു ഇത്രയും തലമുതിർന്ന ഒരു നേതാവെന്ന നിലയിലും ഇത്തരം പ്രസ്താവനകൾ നിങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ മാത്രമേ ഉപകരിക്കൂ, ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കൂ എന്ന സത്യം ശ്രീ കെ പി എ മജീദ് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഒരു വിദ്യാഭ്യാസ നിലവാരവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കതൊക്കെ വിലയിരുത്താം, നമുക്കതൊക്കെ നന്നാക്കാം, തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് ഉതകുന്ന രീതിയിൽ. നിങ്ങളുടെ മുസ്ലിം ലീഗ് മന്ത്രിമാരൊക്കെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്നവരാണല്ലോ, അതിൻ്റെയൊക്കെ കാണാനുമുണ്ട്. എയ്ഡഡ് സ്കൂളിന് അംഗീകാരം കൊടുക്കുകയും എയ്ഡഡ് സ്കൂളിൽ പണം വാങ്ങി അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രയോ കാലങ്ങളായി ഇവിടെ നടക്കുന്നതാണ്. ലീഗിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൻ്റെ പല ആൾക്കാർക്കും ഇതുപോലെ ബിനാമി പേരുകളിലുമൊക്കെ നിരവധി സ്കൂളുകളുണ്ട്. അതൊക്കെ നമുക്കെല്ലാം വ്യക്തമായ കാര്യമാണ്, അതൊക്കെ പരസ്യമായ രഹസ്യം തന്നെയാണ്. പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തുന്നത് താങ്കൾക്ക് ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായും താങ്കളിൽ നിന്നും ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്, താങ്കളെപ്പോലെയുള്ളവരിൽ നിന്നും ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള, കുറച്ചുകൂടി താങ്കൾക്കൊരു മനസ്സില്ലേ, ഒരു മനുഷ്യത്വമില്ലേ, ഇതൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ആ ഷെഹ്ലാ ഷെറിൻ എന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും എത്രമാത്രം ദുഃഖമുണ്ടായി കാണും താങ്കളുടെ ഈ പ്രതികരണം കേട്ടിട്ട് എന്നുകൂടി താങ്കളൊന്നോർത്താൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.